ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫഹദ്. വെൽക്കം ടു ക്യൂ മീഡിയ. ഇന്നത്തെ നമ്മളെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെമീർ എന്ന മൂവിയാണ്. മൂവിയെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ നമ്മളെ മാറ്ററിലേക്ക് കിടക്കാം. പൃഥ്വിരാജ് സച്ചി കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രം, അയ്യപ്പനും കോശിയും. ചിത്രത്തിന്റെ ടീസർ ഇന്ന് റിലീസായി. ടീസർ റിയാക്ഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക്. സച്ചി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന സിനിമയാണ് അയ്യപ്പനും കോശിയും. അയ്യപ്പനും കോശി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ല വെറൈറ്റി ഉണ്ട് അല്ലെ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. മനോരമ മ്യൂസിക് സോങ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ടീസർ കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. നിങ്ങളുടെ പൊന്നാങ്ങളെയോടൊന്നും കോശി കുര്യൻ റിട്ടയർഡ്. നാട്ടിലെ പിള്ളേർ പട്ടാളം കോശി എന്ന് വിളിക്കും. ഞാൻ അയ്യപ്പൻ നായർ, കോശിയുടെ ശത്രു. സാറിന് ഇവിടെ കൃഷിയാണോ? അല്ല, മരുന്നടിയ കൂമ്പിന്. എന്തായാലും അങ്ങനെ ടീസർ കണ്ടു. ടീസർ കണ്ടപ്പോ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്, കോമഡിക്കില് ഒപ്പം എന്തായാലും സിനിമയിലുണ്ട്. ഒരു മിനിറ്റും 10 സെക്കൻഡാണ് ടീസറിന്റെ ദീർഘം. ടീസർ കാണുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകാംക്ഷ കൂടുതലാക്കി വരികയാണ്. എന്താ വെച്ചാല് ഹിറ്റുകള് പൃഥ്വിരാജ് ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സച്ചിൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ഒരുവിധ എല്ലാ പടങ്ങളും, ബനാർക്കലി, ഡ്രൈവിംഗ് ലൈസൻസ് തുടർന്നിട്ടുള്ള എല്ലാ മൂവികളും നല്ല ഹിറ്റായിരുന്നു. നല്ല രീതിയിൽ, നല്ല കോമഡി ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഫിലിംസ് ആണ്. ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ തിയേറ്ററുകളിൽ കളിക്കുന്ന ഒരു വെറൈറ്റി മൂവി, നല്ല സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന മൂവി സെമീർ. റഷീദ് പാറക്കലിന്റെ സംവിധാനം, അടിപൊളി പ്രവാസിയുടെ ജീവിതം. സത്യത്തിൽ ഫീൽ ആയി പോവും. പറ്റാവുന്നവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല മൂവികൾ ഇഷ്ടപ്പെടുന്ന ധൈര്യമായിട്ട്, ഒരിക്കലും നിരാശ വരുത്തില്ല സിനിമ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ലാഗ് അടിപ്പിക്കുന്നില്ല. അതാണ് ഈ സിനിമയുടെ നല്ലൊരു ക്വാളിറ്റി. അപ്പം സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അടിക്കാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ റിയാക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പുതുത്തൻ മൂവിയുടെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ.